നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിന് മുന്നിൽ പ്രതീക്ഷയുടെ ആദ്യ തിരിവട്ടം. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട രണ്ട് യു എസ് വനിതകളെ ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നു. ഖത്തറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചകളെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യു എസ് പൗരന്മാരായ ജൂഡിത് റാനൻ, മകൾ നേറ്റില റാനൻ എന്നിവരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. നേറ്റില റാനൻ്റെ പ്രായം 18 വയസ്സ് മാത്രം. ഇരുവരും വെള്ളിയാഴ്ച രാത്രി ഇസ്രയേലിൽ തിരിച്ചെത്തിയെന്ന് ഇസ്രയേൽ സർക്കാർ അറിയിച്ചു. മാനുഷിക പരിഗണന വെച്ചാണ് ഇത്തരമൊരു മോചന തീരുമാനത്തിലെത്തിയത് എന്ന് ഹമാസ് പറയുന്നു. എന്നാൽ തുടർച്ചയായി ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അമേരിക്ക നടത്തുന്ന പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിൽ ഹമാസിനെ എത്തിച്ചത്. തങ്ങളുടെ പൗരന്മാർ ബന്ദികളാക്കപ്പെട്ട കാലത്തോളം അമേരിക്കയ്ക്ക് മറ്റൊരു പരിഗണനയുമില്ല എന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. യു എസ് വനിതകളുടെ മോചനത്തിൽ ജോ ബൈഡൻ സന്തോഷം പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ ഇന്നലെ രാത്രി ഇസ്രയേൽ അതിശക്തമായി ഹമാസിന് നേർക്ക് ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ലോകം കണ്ടത്. രണ്ട് അമേരിക്കൻ വനിതകളെ മോചിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേൽ അതിശക്തമായി തിരിച്ചടിക്കുന്നത്? മോചനത്തിന് തൊട്ടു പിന്നാലെ ഈ രണ്ട് വനിതകളുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ സംസാരിച്ചു. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് ഖത്തർ അറിയിക്കുന്നത്. ഗാസയിലെ റെഡ് ക്രോസ് സംഘത്തിന് ഈ വനിതകളെ ഹമാസ് കൈമാറുകയായിരുന്നു. പിന്നീട് ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി. ഇവിടെ അവർ കുടുംബാംഗങ്ങൾക്കൊപ്പം പങ്കുചേർന്നു. എന്നാൽ വടക്കൻ ഗാസയിലെ സഹറ മേഖല അപ്പാടെ തച്ചു തകർക്കുകയായിരുന്നു ഇന്നലെ ഇസ്രയേൽ സേന. ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് സഹറ മേഖല. ആ മേഖല പൂർണ്ണമായും തച്ചുടയ്ക്കുകയാണ് ഇന്നലെ ഇസ്രയേൽ സേന ചെയ്തത്. ഒരു രാത്രിയിൽ നിരവധി ആക്രമണങ്ങൾ. കെയ്റോയിൽ ഇന്ന് നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ മഹ്മൂദ് അബ്ബാസിനും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും പുറമെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. അറബ് ഉച്ചകോടിക്ക് മുൻപ് ഹമാസ് 2 ബന്ദികളെ വിട്ടയച്ചതുവഴി കൂടുതൽ ബന്ദികളെ വിട്ടയക്കും എന്ന സന്ദേശവും പങ്കുവയ്ക്കുന്നു. ഇതിനിടയിൽ പാലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4137 എന്ന ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ഇവരിൽ 1500 കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പാലസ്തീൻ അധികൃതർ പറയുന്നു. പാലസ്തീനിൽ മാത്രം പരിക്കേറ്റവർ 13,000. ഒരൊറ്റ ദിവസം 659 പേർ കൊല്ലപ്പെട്ടു എന്നും പാലസ്തീൻ അധികൃതർ വിശദീകരിക്കുന്നു. ഇന്നലെ രാത്രി തുടർച്ചയായി തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിക്കുന്നത്. ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക തന്നെ ചെയ്യും. 2 ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരിക്കുന്നു. 2 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഇസ്രായേലിനോട് കരയുദ്ധം ഉടൻ തുടങ്ങരുത് എന്നാവശ്യപ്പെട്ടുവെന്ന് ആദ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇക്കാര്യം വൈറ്റ് ഹൗസും ജോ ബൈഡനുമൊക്കെ നിഷേധിച്ചു. ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ ഒരു തരത്തിലും തങ്ങൾ എതിർക്കില്ല. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ട്. പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടെയാണ് തങ്ങൾ നീങ്ങുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നലെ രാത്രി നടത്തിയ ആക്രമണങ്ങൾ. ഇന്നലെ രാത്രി അതിശക്തമായി ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിച്ചതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇസ്രയേലിന്. ഒരു കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രയേൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൻ്റെ ട്രയൽ റൺ എന്ന മട്ടിൽ ഗാസയിലെ ചില ഭാഗങ്ങളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ ഇടയ്ക്കിടെ നൂഴ്ന്നു കയറുന്നു. ശത്രുകേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ ടാങ്കുകൾ ഇസ്രയേലിലേക്ക് മടങ്ങി വരുന്ന വാർത്തയും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിൽ കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മിക്ക ഹമാസ് കേന്ദ്രങ്ങളും ഇതിനകം തന്നെ നിലംപരിശാക്കി ഇസ്രയേൽ സേന. ഇനിയിപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഭൂഗർഭ തുരങ്കങ്ങളാണ്. ഭൂഗർഭ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി എന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു. ആക്രമണങ്ങൾക്ക് മുഖ്യമായി ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ആളില്ല ഡ്രോണുകളാണ്. 17 മണിക്കൂർ വരെ തുടർച്ചയായി യാത്ര ചെയ്യാൻ കഴിവുള്ളവയാണ് ഇസ്രയേലിൻ്റെ കൈവശമിരിക്കുന്ന ഡ്രോണുകൾ. കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ഡ്രോണുകളെ നിരീക്ഷിക്കാൻ ഇസ്രയേലിന് കഴിയുന്നു. ശത്രുകേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ടാർഗറ്റ് തെറ്റാതെ ഉന്നം വെച്ച് ആക്രമിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നതാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി. 2 അമേരിക്കൻ പൗരന്മാരെ വിട്ടയച്ച സംഭവം തങ്ങളുടെ യുദ്ധഗതിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഇസ്രയേൽ പറയുന്നു. ഞങ്ങൾ ആക്രമണത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ല. ലക്ഷ്യം വ്യക്തമാണ്, ഗാസ പിടിച്ചടക്കുക തന്നെ ചെയ്യും. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രയേൽ ഏറ്റെടുക്കും എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതുന്നു.
എന്നാൽ ഗാസയുടെ നിയന്ത്രണം എത്രത്തോളം ഇസ്രായേലിന് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയും എന്ന സംശയം ചില കോണുകളിൽ നിന്നുയരുന്നു. ഗാസ പിടിച്ചടക്കിയതിനു ശേഷം ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് പാലസ്തീൻ ഭരണകൂടത്തിന് നൽകണം എന്ന ആവശ്യം ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ഹമാസിന് നേർക്കുള്ള ആക്രമണങ്ങൾ ശക്തമാകുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തച്ചു തകർക്കുകയായിരുന്നു ഇന്നലെ രാത്രി. രണ്ട് യുദ്ധമുഖങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ശക്തമായി തുറന്നിരിക്കുന്നത്. ലെബനോൻ മണ്ണിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണങ്ങൾ തടയേണ്ടതുണ്ട്, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കേണ്ടതുണ്ട്. വേണ്ടി വന്നാൽ ലെബനൻ രാജ്യത്തിനുള്ളിൽ കയറി തങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണം അത്ര ശക്തമാണ്. ഇന്നലെ രാത്രി പോലും ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്നിരുന്ന ഒരു ഇസ്രായേൽ സൈനികൻ ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കരയുദ്ധത്തിന് സാവകാശം വേണം എന്ന ആവശ്യവുമായി നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തി എന്ന ഇന്നലെ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നു. ജോ ബൈഡൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞു. താൻ ഒരു തരത്തിലും ഇത്തരമൊരു അഭിപ്രായവുമായി നെതന്യാഹുവിനെ ഫോൺ ചെയ്തിട്ടില്ല. ഇസ്രായേലിനുമേൽ ഇത്തരമൊരു സമ്മർദ്ദം തങ്ങൾ ചെലുത്തിയിട്ടില്ല. അതൊക്കെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അമേരിക്ക ശക്തമായ നിലപാടെടുത്തതോടെ ഇറാൻ പിന്നോട്ട് വലിയുന്ന കാഴ്ചയാണ് രണ്ട് ദിവസമായി ലോകം കാണുന്നത്. അതിനു മുൻപ് ഇസ്രായേലിന് നേർക്ക് മുന്നറിയിപ്പുകൾ നൽകിയും അമേരിക്കയെ ഭയപ്പെടുത്താനുമൊക്കെ ഇറാൻ ശ്രമിച്ചിരുന്നു. അമേരിക്ക വരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധത്തിൻ്റെ പേരിൽ അനുഭവിക്കുമെന്നായിരുന്നു നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇറാനുമേൽ ശക്തമായ മുന്നറിയിപ്പാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയത്. ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഇറാനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പുതിനെയും ഹമാസിനെയും തോൽപ്പിക്കുകയാണ് തങ്ങളുടെ പ്രഥമ ലക്ഷ്യം. പുതിൻ ഒരു ഏകാധിപതിയാണ്. ഇത്തരം ഏകാധിപത്യ സംവിധാനങ്ങൾ ഈ ഭൂമുഖത്ത് പാടില്ല. മറുപുറത്ത് ഹമാസ് പൂർണ്ണമായി ഒരു ഭീകര സംഘടനയാണ്. ഭീകര സംഘടനകളെ ഇല്ലാതാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ലോകത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശക്തികളെയും തോൽപ്പിക്കാൻ തങ്ങളാവുന്നത് എല്ലാം ചെയ്യുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. യുദ്ധം 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെ ഇപ്പോഴും ഇസ്രായേൽ മുന്നേറുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ. എന്നാൽ 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു കരയുദ്ധം നയിക്കാനോ പൂർണ്ണമായി ഗാസ മുനമ്പ് പിടിച്ചടക്കാനോ ഇസ്രായേൽ ശ്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കരയുദ്ധത്തിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇസ്രായേലിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായി ഹമാസ് കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കുന്നതുവരെ കരയുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഇസ്രായേൽ. ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽജസീറ ടെലിവിഷനെതിരെ നിലപാടുമായി ഇന്നലെ ഇസ്രായേൽ പ്രസ്താവന ഇറക്കി. തങ്ങളുടെ രാജ്യത്ത് അൽജസീറ നിരോധിക്കുമെന്നുവരെ ഇസ്രായേൽ പറഞ്ഞു വെച്ചു. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നിൽ ചില മയക്കുമരുന്ന് ലോബിയും പ്രവർത്തിച്ചിരുന്നു എന്ന് ഇസ്രായേലിൻ്റെ വെളിപ്പെടുത്തൽ. ഇസ്രായേൽ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു വെളിപ്പെടുത്തൽ. സൗദി ഇസ്രായേൽ ബന്ധം തകർക്കാനാണ് ഹമാസ് പെട്ടെന്ന് ഇത്തരം ഭീകരാക്രമണങ്ങൾ നടത്തിയത് എന്ന് ജോ ബൈഡൻ വിശദീകരിച്ചു. സൗദിയുമായി ഇസ്രായേൽ അടുക്കുന്നത് ഭീകര സംഘടനകൾക്ക് ദഹിക്കാവുന്നതല്ല. ഭീകര സംഘടനകൾക്ക് ഒരിക്കലും അഭയം നൽകുന്ന സ്വഭാവം സൗദി അറേബ്യയ്ക്കില്ല. എന്നാൽ ഹമാസ് ഭീകരാക്രമണത്തെ തുടർന്ന് ഗാസയ്ക്ക് നേരെ യുദ്ധം ചെയ്യേണ്ടി വന്ന ഇസ്രായേലിനെതിരെ പിന്നീട് സൗദി അറേബ്യ ശക്തമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൂതികൾ പൊതുവെ സൗദി അറേബ്യൻ ഭരണകൂടത്തിനെതിരാണ്. ഇപ്പോൾ ഹമാസിനു പിന്തുണയുമായി യമനിൽ നിന്ന് ഹൂതികൾ കൂടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹതയാകുന്നു. ഗസയിലെ ആശുപത്രി ആക്രമണം പലസ്തീനിലുള്ള ഇസ്ലാമിക് ജിഹാദുകൾക്ക് വന്ന പിഴവാണ് എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ശക്തമായി റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ ബന്ദികളെ വിട്ടയക്കാനുള്ള സമ്മർദ്ദം ഇപ്പോൾ അമേരിക്ക ശക്തമാക്കുകയാണ്. ഖത്തറിനുമേൽ ഇത്തരമൊരു വ്യവസ്ഥ വെച്ചു കഴിഞ്ഞു അമേരിക്കയും ഇസ്രായേലുമൊക്കെ. റഫ അതിർത്തിയിൽ ഇപ്പോഴും ഗസ നിവാസികൾക്ക് സഹായവുമായി കാത്തുകിടക്കുന്നത് 200-ലേറെ ട്രക്കുകൾ. എന്നാൽ തങ്ങളുടെ പൗരന്മാർ ബന്ദികളാക്കപ്പെട്ടിടത്തോളം കാലം അവരോട് എങ്ങനെ മനുഷ്യത്വപരമായ സമീപനം കാണിക്കും എന്ന ചോദ്യമാണ് ഒരു വശത്ത് നെതന്യാഹു ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളിൽ കൂടുതൽ ബന്ദികളെ ഹമാസ് വിട്ടയക്കുമെന്നാണ് ലോകം കരുതുന്നത്. അത്തരം ചില സൂചനകൾ ഖത്തറും അമേരിക്കയുമൊക്കെ പുറത്തേക്ക് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.